ഇന്ത്യൻ സേനകളിലേക്കുള്ള ഒരു ത്രീ എൻ വൺ എൻട്രിയുടെ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് എന്നീ സേനകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അവസരം ലഭിക്കുക യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സി നടത്തുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വഴിയാണ് അവസരം അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ട് ഒരു ഫോട്ടോ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ആധാർ കാർഡോ ലൈസൻസോ ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് നിങ്ങൾക്ക് പത്തൊൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈകിട്ട് ആറ് മണിവരെ ഓൺലൈനായിട്ട് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്നതാണ് ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് ആദ്യം ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ അതായത് ബബിളിംഗ് ഒരു എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ നാനൂറ് വേക്കൻസിയാണ് സേനകളിലേക്ക് ഓഫീസർ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നാന്നൂറ് ഓഫീസർ പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ മുന്നൂറ്റി എഴുപത് വേക്കൻസിയും നേവൽ അക്കാഡമി ടെൻ പ്ലസ് ടു കേഡറ്റൻട്രി സ്കീമിലേക്ക് മുപ്പത് വേക്കൻസി അങ്ങനെ ടോട്ടൽ നാന്നൂറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ആർമിക്കും നാൽപ്പത്തി വേക്കൻസി ഇന്ത്യൻ നേവിക്കും നൂറ്റി ഇരുപത് വേക്കൻസി ഇന്ത്യൻ എയർഫോഴ്സിനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരവും കൊച്ചിയുമാണ് ലഭിക്കുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് സെൻറ്ററുകൾ പ്രിഫറൻസ് ആയിട്ട് വയ്ക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി അതായത് യോഗ്യതയാണ് നോക്കുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഇടയില് ജനിച്ച അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ രണ്ട് തീയതികളിൽ ജനിച്ച മേ അൺമാരിഡ് മേൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് നോക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയിൽ ആർമിയിലെ ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ അതായത് ഇരുന്നൂറ്റി എട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ആർമി ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്ലസ് ടു പാസ്സാണ് യോഗ്യത അതായത് ഏത് വിഷയത്തിലുള്ള പ്ലസ് ടു പാസ്സാണ് യോഗ്യത അതായത് സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം കൊമേഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാം ഹ്യൂമാനിറ്റീസുകാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആർമി വിങ്ങിലേക്ക് അടുത്തത് എയർഫോഴ്സ് ആൻഡ് നേവൽ ആണ് അപ്പോൾ എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ്ങിലേക്ക് പ്ലസ് ടു സയൻസ് പഠിച്ചവർക്കാണ് യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങളിൽ പ്ലസ് ടു പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എയർഫോഴ്സിലേക്കും നേവൽ വിങ്ങിലേക്കും പ്ലസ് ടു സയൻസ് പഠിച്ചവർക്കും ആർമി വിങ്ങിലേക്ക് പ്ലസ് ടു ഏത് വിഷയം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സ്ഥിരം ചോദ്യം വരുന്നത് അവസാന വർഷക്കാർക്ക് അതായത് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാമോ എന്നതാണ് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുന്നവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡൊക്കെ പഴയതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ നേവിയുടെയൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓഫീസർ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഹൈറ്റും മെഷർമെൻസും ഒക്കെ തന്നെയാണ് ഇനി ഇതിൻ്റെ ഫീസാണ് വരുന്നത് ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനെ ഫീ പേയ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി എന്നീ സേനകളിലെ ജെ സി ഒ എൻ സി ഒ അദർ റാങ്ക് പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരുടെ മക്കളെയും ഫീ പേയ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ ജെ സി ഒ എൻ സി ഒ ആൻഡ് അദാർ റാങ്ക് എന്ന് പറയുന്നത് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് പോസ്റ്റാണ് അതായത് റിക്രൂട്ട്മെൻറ്റ് റാലി വഴി കയറുന്ന പോസ്റ്റുകളാണ് ഈ ജെ സി ഒ എൻ സി ഒ അദർ റാങ്ക് എന്നിവ അപ്പോൾ ആ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ മക്കളെ ഫീ പേയ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈകിട്ട് ആറ് മണിവരെയാണ് ജനുവരി പത്തൊൻപത് വൈകിട്ട് ആറ് വരെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി അപ്പോൾ ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് അപ്ലൈ ചെയ്യേണ്ടത് യു പി എസ് സി ഓൺലൈൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കുന്നതാണ് ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീമും മറ്റു കാര്യങ്ങളുമാണ് നോക്കുന്നത് ഇപ്പോൾ എക്സാമിനേഷൻ സ്കീം രണ്ട് ടയറിലെ ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് എൻ ഡി എക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് ഫസ്റ്റ് എൻ ഡി എ എക്സാമും അത് അതിന് ശേഷം എൻ ഡി എ എക്സാം പാസ്സാവുന്നവർക്ക് വേണ്ടി ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും എസ് എസ് ബി ഇൻ്റർവ്യൂവിൽ റെക്കമെൻഡ് ആകുന്നവർക്ക് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ശേഷം ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി എക്സാമിൻ്റെ കറക്റ്റ് സിലബസ് ആണ് നോക്കുന്നത് അപ്പോൾ എക്സാമിനേഷൻ്റെ കറക്റ്റ് സ്കീമെന്ന് പറയുന്നത് രണ്ട് പേപ്പേഴ്സാണ് നിങ്ങൾക്ക് എൻ ഡി എ എക്സാമിനേഷനിൽ ഉണ്ടാവുക ആദ്യത്തെ പേപ്പർ മാത്തമാറ്റിക്സിലായിരിക്കും അതായത് മാത്സിലായിരിക്കും രണ്ടര മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് മാത്സ് മുന്നൂറ് മാർക്കിന് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തെ പേപ്പറ് ജനറൽ എബിലിറ്റി ടെസ്റ്റാണ് രണ്ടര മണിക്കൂർ തന്നെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് അറുന്നൂറ് മാർക്കാണ് ജനറൽ എബിലിറ്റി ടെസ്റ്റിന് ഉണ്ടായിരിക്കുക അങ്ങനെ ആകെ തൊള്ളായിരം മാർക്കിനാണ് പരീക്ഷ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം തൊള്ളായിരം മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ആയിരത്തി മാർക്കിനാണ് ഈ ഒരു എൻ ഡി ടോട്ടൽ സ്കോറിംഗ് വരുന്നത് അതായത് ഇൻ്റർവ്യൂവും എക്സാമും കൂടി പിന്നെ ഇതിൻ്റെ ആയിട്ട് മാത്സിൻ്റെയും ജനറൽ എബിലിറ്റി ടെസ്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ അതൊക്കെ നോക്കി പഠിക്കുക അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് അതാത് സേനയുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ഹൈറ്റ് വെയ്റ്റ് അതേപോലെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും ലഭിക്കുന്നതാണ് അതേ ഡീറ്റെയിൽസ് പിന്നെ എക്സാമിൻ്റെ മെയിൻ ഇൻസ്ട്രക്ഷൻസും ഈ ഒരു നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക നല്ലൊരു പോസ്റ്റാണ് ഓഫീസർ പോസ്റ്റാണ് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പോൾ ഇത്തരം ഇൻഫർമേഷനും മറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക